പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു. എറണാകുളം പാലാരിവട്ടവും ഇടപ്പള്ളിയും ഇന്നലെ മുങ്ങിയിരുന്നു. കോട്ടയത്ത് ഈരാറ്റുപേട്ട പാലാ അടക്കമുള്ള നഗരങ്ങളിലെ വെള്ളക്കെട്ടിനും ശമനമുണ്ട്. കളമശ്ശേരിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 9 ജില്ലകളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം വിവിധ ജില്ലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ജി ശ്രീജിത്തും ഡാൻ കുര്യനും ഡാനി പോളും വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, കൊച്ചിയിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. മേഘവിസ്ഫോടനം സംഭവിച്ച നഗരമായി കൊച്ചി മാറിയ പശ്ചാത്തലമുണ്ട്. ഇന്ന് മഴ മാറി നിൽക്കുകയായിരുന്നു രാവിലെ. ഇപ്പോഴും സ്ഥിതിഗതികൾ അങ്ങനെ തന്നെയാണോ? എറണാകുളം ജില്ലയിൽ ഇന്ന് പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രിയും മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ മഴ പെയ്ത വളരെയധികമായിരുന്നു. അതിന്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും അത് തുടരുകയാണ്. പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുന്നു. ഇവിടെ നമ്മളുള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലാണ് ഇന്നലെ കൂടിയ മഴ ലഭിച്ചത്. ഇവിടെ ഒരു ഭിത്തി തകർന്നു. അതിന് ഇപ്പുറത്തേക്ക് അവിടെ നിന്ന് മാലിന്യങ്ങൾ കൂട്ടത്തോടെ ഒഴുകി ഈ പരിസരമാകെ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. പലയിടങ്ങളിലും വെള്ളം പൂർണ്ണമായിട്ട് തന്നെ ഒഴിഞ്ഞു പോയെങ്കിൽ കൂടിയും ഇതേപോലുള്ള ദൃശ്യങ്ങൾ പലയിടങ്ങളിലും തന്നെയുണ്ട്. കളമശ്ശേരിയിലെ വാർഡാണിത്. ഇവിടെ ഉള്ള വിഷയം, കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ ഭിത്തി തകർന്ന് മഴയിൽ, കനത്ത മഴയിൽ ഭിത്തി തകർന്ന് ഇവിടേക്ക് ഒഴുകി ഈ സമീപത്തുള്ള ആ വീടുകളിലേക്ക് എല്ലാം ഒഴുകി പടരുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾ, അതായത് കുപ്പിച്ച് വലിച്ചെറിഞ്ഞ കുപ്പികൾ, മാലിന്യങ്ങൾ, ഇതെല്ലാം തന്നെ സമീപത്ത് നിറഞ്ഞിരിക്കുന്നത്. ശുചീകരിക്കുക എന്ന വലിയ പ്രവൃത്തിയിലാണ് പലയിടങ്ങളിലും തന്നെയുള്ളത്. ചിലയിടത്ത് വെള്ളം ഒഴിഞ്ഞുപോയി, കാര്യമായ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റിടങ്ങളിൽ പലയിടത്തും തന്നെ, ഇതിപ്പോൾ കളമശ്ശേരിയിലെ മൂലേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. വലിയ രീതിയിൽ അവർക്ക് ശുചീകരണ കാര്യങ്ങളടക്കം തുടരുന്നു. എവിടെയാണ് ഈ വീടിന്റെ ഉടമസ്ഥനാണ്? ഇത് ഇന്നലെ രാവിലെ ഒരു 8:30 ആ വെള്ളമെല്ലാം കൂടി കുത്തി ഒഴുകി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡാം പൊട്ടുപോലെയായിരുന്നു വെള്ളം വന്നത്. ആ ഫ്ളാറ്റിന്റെ അടിയിലേക്കും ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റ് ഇതുണ്ട്. ആകെ ഭിത്തി കംപ്ലീറ്റ് ഇടിഞ്ഞുപോയി. ഒരുപാട് നാശനഷ്ടമുണ്ട്. അതുപോലെ അവർക്കുണ്ട്, പിന്നെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഉണ്ട്. അത് ഈ കാലാകാലങ്ങളിൽ വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ എറിഞ്ഞ് അതെല്ലാം കൂടി ആ ഈ പോളികളിൽ പോരുന്നത് അടഞ്ഞി. അങ്ങനെ അടഞ്ഞിട്ട് ഇതൊക്കെ ബേസ്റ്റ് ചെയ്യും പോലെ പൊട്ടി. മഴയും വെള്ളമൊക്കെ ഈ പരിസരത്ത് ഇങ്ങനത്തെ, അത് ഇത് 10-40 കൊല്ലമായിട്ട് ഇങ്ങനെ നിക്കണല്ലേ. ഇന്നലെ പെട്ടെന്നല്ല ഇങ്ങനെ ഉണ്ടായത്. ഇത്രയും വെള്ളം പോകാനുള്ള പ്രൊവിഷൻ ഇവിടെ പെട്ടെന്നില്ല. ഒരു ഡാം പൊട്ടി വന്ന വെള്ളം ഇതാവില്ല. അത് കൗൺസിലർ കേട്ടോ, ഒരുപാട് നാശനഷ്ടം. വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്നു, നാശനഷ്ടങ്ങൾ തുടരുന്നു. നമുക്കൊപ്പം ഈ സ്ഥലത്തെ കൗൺസിലർ കൂടി ചേരുന്നു. എന്താണ് വലിയ രീതിയിൽ മറ്റിടങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? കളമശ്ശേരി നഗരസഭയുടെ എല്ലാ പ്രദേശത്തും നല്ല രീതിയിൽ മഴ ഇന്നലെ ലഭിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പി രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ 100-150 മില്ലി മഴയാണ് ഇന്നലെ കളമശ്ശേരിയിൽ മാത്രം പെയ്തത്. അതിഭീകരമായിട്ടുള്ളൊരു മഴയായിരുന്നു, നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായിരുന്നു, കളമശ്ശേരി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗം ഇത് കളമശ്ശേരി നഗരസഭ സെന്റ് പോൾസ് കോളേജിന്റെ പരിസരത്തുള്ള വാർഡാണ്. ഇവിടെ ഏക്കർ കണക്കിന് തോട്ടമുണ്ട്, ഈ റബ്ബറും തോട്ടമുണ്ട്. ആ റബ്ബറും തോട്ടത്തിൽ വരുന്ന വെള്ളമാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെയുള്ള മതിലുകളെല്ലാം പഴയ മതിലുകളായിരുന്നു. കോളേജിന്റെ മതിലുകൾ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വെള്ളം ഇടിഞ്ഞു പോകുന്നതാണ്. നഗരസഭ ക്ലീനിങ് ഇന്നലെ തന്നെ ക്ലീനിങ് 40% റോഡ് മതിലിടിഞ്ഞ് കിടക്കായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പൊ വേസ്റ്റ് മാനുവലായിട്ട് ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പൊ നിലവിൽ 2 ക്യാമ്പാണ് ഉള്ളത്. കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിലും HMD സ്കൂളിലും, 2 സ്കൂളുകളിലും ആളുകളുണ്ട്. 50-ൽ താഴെ ആളുകൾ ഇപ്പൊ നിലവിലുണ്ട്. തിരിച്ചുവരാൻ പറ്റും? പറ്റും. അവർക്ക് വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഇതാണ് എറണാകുളം ജില്ലയിലെ വലിയ രീതിയിൽ മഴ പെയ്തുവെങ്കിലും ചിലയിടങ്ങളിൽ മാത്രമാണ് ഇതുപോലുള്ള ഒരു നാശനഷ്ടങ്ങൾ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭാഗ്യവശാൽ എല്ലായിടത്തും തന്നെ ഇതേപോലത്തെ ഒരു അവസ്ഥയില്ല. കളമശ്ശേരിയിൽ കൂടുതൽ മഴ പെയ്തുണ്ടായിരുന്നു. ഇതുപോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അത് ചിലയിടങ്ങളിൽ ഇതുപോലെ ഒഴുകി പരക്കുക, റോഡും അത് നിറഞ്ഞു, അതോടൊപ്പം തന്നെ മതിലുകൾ തകർത്ത് ഒഴുകുന്ന എല്ലാ സാഹചര്യങ്ങളും തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഓരോ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ 2 തുടങ്ങിയിട്ടുള്ളത്. രണ്ടും കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം തന്നെ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയും. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കനത്ത മഴ വലിയ രീതിയിലുള്ള നാശങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ മഴ ഇന്നലെ
കനത്ത മഴ പെയ്ത കൊച്ചി നഗരത്തിലെ കാക്കനാട് മേഖലയിലെ കാഴ്ചകളാണ് കണ്ടത്. ഈ വിവിധ മേഖലകളിൽ വെള്ളം കയറി പല വീടുകളിലും ചെളിയടിഞ്ഞ പശ്ചാത്തലമുണ്ട്. മാലിന്യ കൂമ്പാരമായ പ്രദേശം മാറിയ സാഹചര്യമുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കി തിരികെ ജീവിതത്തിലേക്ക് വരാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജി ശ്രീജിത്ത് കോട്ടയത്തുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തും മഴ ഒഴിഞ്ഞു നിൽക്കുകയാണോ? രഞ്ജിത്ത്, മഴ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയാൻ വയ്യ. ഇന്നലെ രാത്രി ഏതാണ്ട് ഒഴിഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം. പക്ഷെ രാവിലെ ഒരു 7:30 ശേഷം പലയിടത്തും ശക്തമായ മഴയും ചാറ്റൽ മഴയും ഒക്കെ തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നലെ ഉണ്ടായതുപോലെ തുടർച്ചയായ ഒരു മഴ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ ആശങ്ക നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് നദികളിലെല്ലാം ഏതാണ്ട് ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതേസമയം തന്നെ ഇന്നലെ വെള്ളം കയറി ഈരാറ്റുപേട്ട, പാലാ പോലുള്ള നഗരങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ പാലാ നഗരസഭയും മറ്റും ഇറങ്ങിക്കൊണ്ട് ആ നഗരത്തിൽ ഈ കൊട്ടാരമറ്റം അടക്കമുള്ള ബസ് സ്റ്റാൻഡുകൾ വൃത്തിയാക്കുന്ന നടപടികളിലേക്കും രാവിലെ മുതൽ തന്നെ കടന്നിരുന്നു. പക്ഷേ വെള്ളപ്പൊക്ക ആശങ്ക അത് അകലുന്നില്ല എന്ന് തന്നെ രഞ്ജിത്ത് പറയാം. അതാണ് കോട്ടയത്തെ സ്ഥിതി. കോട്ടയത്തും ഇപ്പോൾ വെള്ളപ്പൊക്ക ആശങ്കയുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ വെള്ളം കയറുന്ന പശ്ചാത്തലമുണ്ട്. ദൃശ്യങ്ങൾ നമുക്കത് വ്യക്തമാണ്. നദികൾ കരകവിയുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയിലെ വിവരങ്ങളാണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള കനത്ത മഴയും വെള്ളക്കെട്ടും സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടും നൽകിയേക്കും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികൾ സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും വിശദീകരിക്കും. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നഗരവാസികളുടെ സഹായം വേണമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ പരാമർശം. റിമാൽ ചുഴലിക്കാറ്റിന് പിന്നാലെയുണ്ടായ മണ്ണിടിച്ചിലിൽ മിസോറാമിൽ കനത്ത നാശം. തലസ്ഥാനമായ ഐസ്വാളിൽ കരിങ്കൽ ക്വാറി ഇടിഞ്ഞ് 17 പേർ മരിച്ചു. നിരവധി പേർ മണ്ണിടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയുൾപ്പെടെ പ്രധാന റോഡുകളിൽ പലതും തകർന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഐസ്വാൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശക്തമായ മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് DGP അനിൽ ശുക്ല പറഞ്ഞു. മഴക്കെടുതിയിലും ക്വാറി അപകടത്തിലും മരിച്ചവരുടെ കുടുംബത്തിന് 400,000 വീതം മുഖ്യമന്ത്രി ലാൽ ദുഹോമ ആശ്വാസധനം പ്രഖ്യാപിച്ചു.